ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡോക്ടർ വിശാഖകടകിൽ. നമ്മുടെ നാട്ടിലുള്ള സാധാരണ ഹോസ്പിറ്റലുകളിലേക്ക് നമ്മളൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ എത്തുന്ന ഒ പി കാർഡുകളിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത് എപ്പോഴും തുമ്മൽ, അതുപോലെ തന്നെ ജലദോഷം, തൊണ്ടവേദന, മൂക്കടപ്പ് മുതലായിട്ടുള്ള അലർജി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. അതിൽ തന്നെ ഒരു വിഭാഗത്തിനുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള അലർജി റെസ്പോൺസുകളും, ചിലരെ സംബന്ധിച്ച് സ്കിന്നിലുണ്ടാകുന്ന അലർജി, അതുപോലെ തന്നെ ചിലർക്കാണെങ്കിൽ മൂക്കിൽ ഉണ്ടാകുന്ന അലർജി, അതായത് ഇപ്പോൾ അലർജിക് റൈനൈറ്റിസ് എന്ന് പറയില്ല, അതുപോലെ തന്നെ ചിലർക്കാണെങ്കിൽ കണ്ണിലുണ്ടാകുന്ന ചൊറിച്ചിൽ, അതായത് അലർജി കൺജെൻറ്റിവൈറ്റിസ് എന്ന് പറയുന്ന രീതിയിൽ അലർജി പല രീതിയിലാണ് നമ്മുടെ ഒ പിയിലേക്ക് എത്തുന്ന പേഷ്യൻസിനെ എപ്പോഴും ബാധിക്കുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഏകദേശം ഒരു 10 പേരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു 3 പേർക്കോ 4 പേർക്കോ എന്തായാലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു അലർജി പ്രോബ്ലം ഉണ്ടായി കാണും. ഇപ്പോൾ കോവിഡൊക്കെ വന്നു പോയതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ അലർജി സിംറ്റംസ് കൂടുതലായിട്ട് കാണിച്ചിട്ട് ജലദോഷം, ചുമ, തൊണ്ടവേദന, അതുപോലെ തന്നെ തുമ്മൽ, ശ്വാസം മുട്ടൽ മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒട്ടുമിക്ക ആളുകളും ഉണ്ട്. അപ്പോൾ അത്തരക്കാർക്ക് വളരെ ഫലപ്രദമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ആഹാരത്തിൽ വരുത്തേണ്ട ചേഞ്ചുകൾ എന്തൊക്കെയാണ്, നമുക്ക് വീട്ടിൽ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം, നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ട ചില മെഡിസിൻസുകൾ എന്തൊക്കെയാണ് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നമ്മൾ ഇതിനു വേണ്ടി ചെയ്തു നോക്കേണ്ട പ്രധാനപ്പെട്ട രക്തപരിശോധനകൾ എന്തൊക്കെയാണ് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന അലർജികൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. സാധാരണ പലപ്പോഴും നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പൊടിപടലങ്ങൾ കൊണ്ടുണ്ടാകുന്ന അലർജി, ഏതെങ്കിലും മരങ്ങൾ പൂക്കുകയോ, അങ്ങനെ ഇപ്പോൾ റബ്ബറൊക്കെ നമ്മുടെ നാട്ടിൽ ആവശ്യം പോലുള്ളത് കൊണ്ട് തന്നെ റബ്ബർ മരങ്ങളുടെയൊക്കെ അടുത്തൊക്കെ താമസിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള അലർജി പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ചില ആഹാരങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് അലർജി പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനം, അതായത് ഇപ്പോൾ ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് പോകുന്നു, അങ്ങനെയൊക്കെയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന അലർജി, അങ്ങനെ ഈ പല രീതിയിലാണ് നമ്മുടെ നാട്ടിൽ അലർജി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഇപ്പോൾ ചുമ, തൊണ്ടവേദന മുതലായിട്ടുള്ള അലർജി പ്രശ്നങ്ങൾക്കുള്ള കാര്യങ്ങളാണ് ഇന്ന് കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ള, ചിലരെ സംബന്ധിച്ചിപ്പോൾ സ്കിന്നിലുണ്ടാവുന്ന അലർജി പ്രശ്നങ്ങളാണെങ്കിൽ അവർക്ക് ചുവന്ന് തടിച്ച് വരും, അതുപോലെ തന്നെ അവിടെ ചൊറിച്ചിൽ അനുഭവപ്പെടും, അതുപോലെ തന്നെ ചെറിയ മുഴകൾ പോലെ അല്ലെങ്കിൽ കുരുക്കൾ പോലെ ആ ഭാഗങ്ങളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന ഇപ്പോൾ അലർജിക് റൈനൈറ്റിസ്, സൈനസൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അവിടെ മൂക്കിൽ എപ്പോഴും എന്തെങ്കിലും ഒരു ചൊറിച്ചിൽ അനുഭവപ്പെടും, മൂക്കിൽ നിന്നും കണ്ണിൽ നിന്നും വെള്ളം വരുന്നത് പോലെ തോന്നും, അതുപോലെ തന്നെ എപ്പോഴും നമ്മളിങ്ങനെ മൂക്കിൽ തൊടാനുള്ള ഒരു ടെൻഡൻസി, അല്ലെങ്കിൽ നമ്മളൊരു കർച്ചീഫ് ഉപയോഗിച്ചിട്ട് നമ്മുടെ മൂക്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിടിച്ചുകൊണ്ടിരിക്കും, വെള്ളം വരുന്ന സമയം നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും, അതിനുശേഷം രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമുക്കൊരു ശ്വാസം മുട്ടലോ മൂക്കടപ്പോ പോലെ തോന്നും, ചിലപ്പോൾ എഴുന്നേറ്റിരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം നമ്മൾ ചുമയ്ക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ സിംറ്റംസ് ആദ്യം കാണിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുവേ എല്ലാവരും ചെയ്യുന്ന എന്താണ്, കുറച്ച് എന്തെങ്കിലും നാട്ടുമരുന്നുകൾ ചുക്ക് കാപ്പി ഇട്ട് കുടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഓടിപ്പോയി എന്തെങ്കിലും ആൻറ്റി ഹിസ്റ്റമിൻസ് അല്ലെങ്കിൽ അലർജിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസ് വാങ്ങിയിട്ട് നമ്മൾ കഴിക്കുന്നു. അതിനുശേഷം ചിലപ്പോൾ നമുക്കൊരു ക്ഷീണമൊക്കെ തോന്നും, കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇത് കുറയും, വീണ്ടും ഈ പ്രശ്നം വിട്ടുമാറാതെ വരും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള എന്താണ്, അപ്പോൾ ഈ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ വീടിനും പരിസരത്തിലും തന്നെ ഉണ്ട എന്തോ ഒരു കാരണം കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ വീട്ടിലാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ചിലന്തിയൊല, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പൊടികളോ, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ പുതിയ ഡ്രസ്സുകളൊക്കെ വാങ്ങി കഴിയുമ്പോൾ അതിൽ നിന്ന് വരുന്ന സ്മെല്ല് ചിലർക്ക് അലർജി ആയിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും സ്പ്രേയോ ചില പ്രത്യേകതര ആഹാര പദാർത്ഥങ്ങളുടെ സ്മെല്ലോ അടിക്കുമ്പോൾ അലർജിക് റിയാക്ഷൻസ് ഉണ്ടായിട്ട് പിന്നിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുമ്മിക്കൊണ്ട് ഇരിക്കുകയും പിന്നീട് 2 ദിവസം കൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ജലദോഷവും തൊണ്ടവേദനയും ചുമയും ആയിട്ടങ്ങ് മാറും. പിന്നെ മരുന്ന് കഴിച്ച് കുറേ ദിവസം നമ്മളിതിൻ്റെ പുറകിൽ നടന്നാലേ ഇത് കുറയും. അതുപോലെ തന്നെയാണ് ചിലരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബീഫ് കഴിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ കഴിക്കുന്ന സമയത്ത്, അതായത് മാംസാഹാരങ്ങൾ കഴിക്കുമ്പോൾ, അതുപോലെ തന്നെ പൈനാപ്പിൾ കഴിക്കുമ്പോൾ, അതുപോലെ തന്നെ ഈ കൊഞ്ച്, കണവ, ഞണ്ട്, ചിപ്പി മുതലായിട്ടുള്ള മീനുകൾ, അല്ലെങ്കിൽ ഈ കടൽ മത്സ്യങ്ങൾ കഴിക്കുന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള ചൊറിച്ചിലും അല്ലെങ്കിൽ അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് പിന്നീട് തുമ്മലും ശ്വാസം മുട്ടലും പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ച് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യാനുള്ളത് നമ്മുടെ രക്തം പരിശോധിക്കുക എന്നുള്ളതാണ്.
പലരും ഈ ഒരു കാര്യം അങ്ങ് വിട്ട് കളയും. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ സാധാരണ IgE അതായത് ഇമ്മ്യൂണോ ഗ്ലോബുലിൻ ഇ എന്ന് പറയുന്ന ടെസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അലർജി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ രക്തത്തിൽ ഈസ്നോഫിലിൻ്റെ കൗണ്ട് എത്രയുണ്ട് എന്നൊരു കാര്യം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ ജലദോഷം, തൊണ്ടവേദന, അല്ലെങ്കിൽ ഈ ജലദോഷവും മൂക്കടപ്പും വിട്ടുമാറാത്ത ഒരു ജലദോഷം പിടിച്ചൊരവസ്ഥ ഇങ്ങനെ നമുക്ക് എപ്പോഴും കാണും. അപ്പോൾ ഈ പറയുന്ന ടെസ്റ്റുകൾ നമ്മളൊന്ന് ചെയ്ത് നോക്കുക. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ഏത് തരത്തിലുള്ള അലർജിയാണ് നമ്മുടെ ശരീരത്തെ ബാധിച്ചിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കുന്നതിനായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള നമുക്ക് സ്കിൻ പാച്ച് ടെസ്റ്റ് അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള പ്രിക്കിംഗ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയാൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഏത് അലർജിയാണ് നമ്മളെ ബാധിച്ചത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും. ഇനി ഇത്തരത്തിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഇത് എന്തൊക്കെ ചെയ്യാമെന്നുള്ള കാര്യം ഒന്ന് വിശദീകരിക്കാം. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പനിക്കൂർക്കയും അതുപോലെ തന്നെ പനങ്കൽക്കണ്ടും കൂടി വെച്ചിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള അലർജി പ്രശ്നങ്ങളും വിട്ടുമാറാത്ത ചുമയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളിത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യം. അതായത് നമ്മൾ പനിക്കൂർക്കയില എടുക്കുന്നു, അതിനെ വെള്ളത്തിൻ്റെ അകത്തൊരു 3-4 ഇല ഇട്ട് ചൂടാക്കി, അതായത് ഒരു 2 ഗ്ലാസ് അല്ലെങ്കിൽ 3 ഗ്ലാസ് വെള്ളം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ നേർ പകുതിയായിട്ട് വറ്റിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് പനങ്കൽക്കണ്ടിട്ട് കുറുക്കിയിട്ട് നമ്മൾ പതിവായിട്ട് ഓരോ ടീസ്പൂൺ വെച്ച് 3 നേരം ആഹാരശേഷം കഴിച്ചാൽ നമുക്ക് ഇത്തരത്തിലുള്ള ചുമയും ഇപ്പോൾ കഫക്കെട്ടും മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കുറയും. പക്ഷേ ഇവിടെ നമുക്കിപ്പോൾ ഈ ഒരു രീതിയിലുള്ള അലർജി പ്രശ്നം കൂടി വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ ഹരിദ്ര അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിക്ക് ഈ അലർജി പ്രോപ്പർട്ടീസിനെ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മഞ്ഞൾപ്പൊടിയും തേനും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ ദിവസവും 1/4 ടീസ്പൂൺ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അലർജി പ്രശ്നങ്ങൾ കുറയുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ആടലോടകത്തിൻ്റെ ഇല നമ്മൾ എടുത്തിട്ട് ഇതിനെ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്ത് ആ ഇല ജസ്റ്റ് പേസ്റ്റ് പോലെ ആക്കിയിട്ട് അതിൻ്റെ നീര് ഒരു ടീസ്പൂൺ എടുക്കുക. അതിൻ്റെ അകത്തേക്ക് നമുക്ക് പനിക്കൂർക്കയുടെ 2 ഇലയുടെ നീരും അതുപോലെ തന്നെ കുറച്ച് പനങ്കൽക്കണ്ടും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ, അതായത് പനങ്ങൾക്കണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചേർക്കാറുള്ളത്, ടേസ്റ്റിനനുസരിച്ചാണ്. പക്ഷേ നമ്മൾ മഞ്ഞൾപ്പൊടി വരുമ്പോൾ 1/4 ടീസ്പൂണും കൂടി ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്തിട്ട് അപ്പോൾ നമുക്കൊരു സിറപ്പ് പോലെ കട്ടിയായിട്ട് കിട്ടും. അപ്പോൾ ആ കിട്ടുന്ന ഫോമില് നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ 1 ടീസ്പൂൺ വെച്ച് 3 നേരം കഴിച്ചാലും നമുക്ക് ഈ പറയുന്ന അലർജി പ്രശ്നങ്ങൾ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇതൊന്നും ചെയ്യാനുള്ള സാഹചര്യം വീട്ടിലില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഇരിക്കുന്നത് ഹരിദ്രാകാന്തം എന്ന് പറയുന്ന ഒരു മരുന്നാണ്, അതായത് ഹരിദ്രാകാന്തം എന്നാണ് ഇതിന് പറയുന്നത്. ഇത് നമുക്ക് എല്ലാ ആയുർവേദ ഫാർമസികളിലും ഓൺലൈനായിട്ട് ആമസോണിലോ എവിടെയാണെന്ന് വെച്ചാൽ വാങ്ങാൻ കിട്ടും. ഇതൊട്ടും വില, അതായത് നമുക്ക് അമിതമായിട്ട് പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരു കാര്യമല്ല. ഇത് ഏകദേശം ഇപ്പോൾ 50 ഗ്രാമിന് 60 രൂപയാണ് വരുന്നത്. ഇത് 1/2 ടീസ്പൂൺ വെച്ചിട്ട് നമ്മൾ 3 നേരം ആഹാരശേഷം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള അലർജി പ്രശ്നങ്ങൾ മാറാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ മഴക്കാലം തുടങ്ങിയത് കൊണ്ട് ജസ്റ്റ്, അതായത് ഇപ്പോൾ ഡെങ്കിപ്പനിയൊക്കെ പടരുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ നിങ്ങൾ വീട്ടിലിപ്പോൾ പുകയ്ക്കാനായിട്ട്, അതായത് നമ്മൾ എന്തെങ്കിലും തരത്തിൽ ഒന്ന് പുകയ്ക്കുകയാണെങ്കിൽ ഈ കൊതുകിൻ്റെ ശല്യം കുറയുന്നത് കൊണ്ട് നമുക്കിപ്പോൾ അപരാജിത ധൂമചൂർണം എന്ന് പറയുന്ന ഒരു പൊടി വാങ്ങാൻ കിട്ടും. ഇതിനും വലിയ വിലയുള്ളതല്ല. ഈ അലർജി പ്രശ്നമുള്ളവർ എന്തായാലും ഇത് ചെയ്യണം. ഇത് കത്തിക്കുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് പോയി നിൽക്കരുത്, പുകയടിച്ചാൽ അലർജി ഉള്ളവർ വീണ്ടും തുമ്മും. അതുകൊണ്ട് വീട് പുകച്ച് അതിനുശേഷം വേണം, നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണം ഈ പുകയുടെ അടുത്തേക്ക് പോകാൻ. അപ്പോൾ അവിടെ നമുക്ക് ഏകദേശം 50 ഗ്രാമിന് 60 രൂപ തന്നെയാണ് ഇതിനും വരുന്നത്. അപ്പോൾ വീട് പുകയ്ക്കാനായിട്ട്, അതായത് ഡെങ്കിപ്പനിയെ പറ്റിയിട്ട് ഇനി ഒരു വീഡിയോ കൂടെ ചെയ്യാനായിട്ട് വയ്യ. അപ്പോൾ വെറുതെ അതിൻ്റെ സിംറ്റംസൊക്കെ പറയണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൊതുക് നശീകരണവും അപരാജിത ധൂമവും ആണ് എന്നുള്ളൊരു കാര്യം ജസ്റ്റ് ഈ വീഡിയോയുടെ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോയി എന്നുള്ളതാണ്. അപ്പോൾ സൈനസൈറ്റിസ് ആണെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവർക്കും ഹരിദ്രാകാന്തവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം, ഈ പറഞ്ഞ രീതിയിലുള്ള മരുന്നുകൾ ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ ഈ ആവി പിടിക്കുന്ന സമയത്ത് ഒരിക്കലും അലർജി പ്രശ്നമുള്ളവർ വിക്സ് പോലുള്ള സാധനങ്ങൾ, അതായത് മെഡിസിൻസ് ഒരിക്കലും ഇതിൻ്റെ അകത്തേക്ക് ചൂടുവെള്ളത്തിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ആവി പിടിക്കരുത്. കാരണം ഇത് നിങ്ങളുടെ അലർജിക് റെസ്പോൺസ് ഒരുപക്ഷെ കൂട്ടുന്ന ഒരു കാര്യമായിട്ട്, അതായത് പുറത്തുനിന്ന് വരുന്ന ഒരു സാധനമാണ്, അപ്പോൾ അതൊരു അലർജനാണ്. അപ്പോൾ പൊടിയായാലും നമ്മൾ ഉപയോഗിക്കുന്ന എന്ത്, ഇപ്പോൾ ഫുഡായാലും മരുന്നുകളായാലും എല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഒരുപക്ഷെ ഇതൊരു അലർജൻ ആയിട്ട് ആക്ട് ചെയ്തിട്ട് നമ്മുടെ അലർജിക് റിയാക്ഷൻസ് ബോഡിയിൽ വർദ്ധിപ്പിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇനി അലർജി പ്രശ്നമുള്ളവർക്ക് ഒന്ന് ആവി പിടിക്കണം എന്ന് തോന്നിയാൽ സാധാരണ ഉപ്പ്,
വെള്ളത്തിൻ്റെ അകത്ത് കലക്കിയിട്ട് അതുകൊണ്ട് മാത്രം ആവി പിടിക്കുക എന്നൊരു കാര്യം കൂടി ഞാൻ വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞ കാര്യം അലർജി ഉള്ളവർക്ക് വളരെ ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഞാനിത് ഒരുപാട് പേഷ്യൻസിന് അഡ്വൈസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് ഹോസ്പിറ്റലിലേക്ക് ഈ ചൂടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വരുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടായതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഈ ഒരു വിഷയം തന്നെ തിരഞ്ഞെടുത്തത്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.